നമസ്കാരം. ഇന്ന് പല ആൾക്കാരും ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാമ്പത്തിക മാന്ദ്യമുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന് കൂടുതൽ കറൻസികൾ അടിച്ചുകൂടെ എന്ന്. കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങളും സാമ്പത്തിക ശാസ്ത്രവുമൊക്കെ കുറച്ച് സങ്കീർണമാണ്. എന്നാൽ ഇതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ആ രാജ്യത്തെ കറൻസി പ്രിൻറ്റിംഗ് നടക്കുന്നത്. ഇതിനെ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. ഒരു ആൾവാസമില്ലാത്ത ദ്വീപ് സങ്കല്പിക്കുക. ഇവിടെ നമ്മളൊരു 10 പേരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ഈ ദ്വീപിന് ഒരു അഡ്മിനിസ്ട്രേറ്ററെയും വയ്ക്കുന്നു. ഈ ദ്വീപിന് ഒരു 100 കിലോഗ്രാം സ്വർണം സംഭാവന ചെയ്യുന്നു. ഇപ്പോൾ ആ ദ്വീപിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് 100 കിലോഗ്രാം സ്വർണമാണ്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യാനുസൃതം നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഉപകരണവും അനുമതിയുമൊക്കെ നൽകുന്നു. സ്വർണത്തിന് നിലവിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കിലോയ്ക്ക് 100 രൂപയാണെന്ന് സങ്കല്പിക്കുക. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ തുകയൊന്നും കേട്ട് ആർക്കും സംശയം തോന്നരുത്. അപ്പം 100 കിലോഗ്രാം സ്വർണമായി 1 കിലോയ്ക്ക് 100 രൂപയാണ് റേറ്റും. ഇപ്പോൾ ആ ദ്വീപിലെ മൊത്തം മൂല്യമെന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഈ 10,000 രൂപയ്ക്ക് തത്തുല്യമായ കറൻസി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ പ്രിൻ്റ് ചെയ്യുന്നു. അദ്ദേഹം 10 രൂപയുടെ നോട്ടുകൾ 1,000 എണ്ണം അടിച്ചു. എന്നിട്ട് എല്ലാ പേർക്കും ഒന്നുപോലെ തന്നെ വിതരണവും ചെയ്തു. ഇപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ 10 രൂപയുടെ 100 നോട്ടുകളുണ്ട്, അതായത് 1,000 രൂപ. ഇതുകൊണ്ടിപ്പോൾ ഒരാളിന് 10 കിലോയുടെ സ്വർണം വാങ്ങിക്കാം. ഇനിയിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററൊക്കെ തോന്നുകയാണ് ഈ 10 രൂപയുടെ കറൻസി അങ്ങ് പിൻവലിക്കാം, എന്നിട്ട് 20 രൂപയുടെ കറൻസി അടിക്കാം, 20 രൂപയുടെ 1,000 കറൻസി അടിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ മൊത്തം മൂല്യം 20,000 രൂപയാവുമല്ലോ. അങ്ങനെ മൊത്തം 20,000 രൂപയുടെ കറൻസി അടിച്ച് എല്ലാവർക്കും ഒന്നുപോലെ വിതരണം ചെയ്തു. ഇപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ 2,000 രൂപ വന്നു. നേരത്തെ 1,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ആള് പഴയതിനേക്കാൾ സമ്പന്നനായെന്ന് പറയാം. എല്ലാവരും സ്വർണം വാങ്ങാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സ്വർണത്തിൻ്റെ അളവിലോ ഇൻ്റർനാഷണൽ റേറ്റിലോ ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് 100 കിലോഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ. 1 കിലോയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 100 രൂപയാണ് വില. ആളുകളുടെ എല്ലാവരുടെയും കൂടെ കയ്യിൽ 20,000 രൂപയുടെ കറൻസി ഉണ്ടെങ്കിലും സ്വർണത്തിൻ്റെ അന്താരാഷ്ട്ര മൂല്യം 10,000 രൂപയേ ഉള്ളൂ. ഇവിടെ  20,000 രൂപ മുടക്കി എല്ലാവരും ഒരേ അളവിൽ തന്നെ സ്വർണം വാങ്ങുകയാണ്. നേരത്തെ പോലെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാൾ 1 കിലോഗ്രാം സ്വർണത്തിന് 200 രൂപ കൊടുക്കേണ്ടി വന്നു. നേരത്തെ 10 കിലോഗ്രാം സ്വർണത്തിന് 1,000 രൂപ മുടക്കിയപ്പോൾ ഇപ്പോൾ 10 കിലോഗ്രാമിന് 2,000 രൂപ മുടക്കേണ്ടി വന്നു. വെറുതെ നോട്ടുകളുടെ എണ്ണം അടിച്ചു കൂട്ടിയപ്പോൾ ആ ദ്വീപ് നിവാസികൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇനി മറ്റൊരു സാഹചര്യം പരിശോധിക്കാം. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിന് വില കൂടിയെന്ന് വയ്ക്കുക. 1 കിലോഗ്രാമിന് 100 രൂപ എന്നുള്ളത് 200 രൂപയായിരുന്നു വയ്ക്കുക. ആ സാഹചര്യത്തിൽ ആ ദ്വീപിൻ്റെ ആസ്തി, മൊത്തം ആസ്തി 20,000 രൂപയായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ആ അഡ്മിനിസ്ട്രേറ്റർക്ക് നേരത്തെ അടിച്ച 10,000 രൂപയ്ക്ക് പുറമെ ഇനിയൊരു 10,000 രൂപയുടെ നോട്ടുകൾ കൂടി അടിക്കാം. പുതിയ സാഹചര്യത്തിൽ ഒരാളിൻ്റെ കയ്യിൽ 2,000 രൂപ വരികയും പഴയതുപോലെ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റ് വിലയ്ക്ക് 10 കിലോഗ്രാം സ്വർണം വാങ്ങാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെ ആകെ സമ്പത്തിന് അനുസൃതമായിട്ടാണ് നോട്ടടിക്കുന്നത്. സമ്പത്ത് വർദ്ധിക്കാതെ നോട്ട് മാത്രം അടിച്ചുകൊണ്ടിരുന്നാൽ ആ രാജ്യത്തെ നോട്ടിന് വിലയില്ലാതായിത്തീരും. അപ്പോഴാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത്. പണത്തിൻ്റെ മൂല്യം കുറയുന്ന ഒരവസ്ഥയാണ് വിലക്കയറ്റം എന്ന് പറയുന്നത്. അതായത് പണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇപ്പോൾ 200 രൂപയ്ക്ക് വാങ്ങേണ്ട ഒരവസ്ഥ. ഇങ്ങനെയൊരവസ്ഥ ക്രമാതീതമായി തുടർന്നാൽ രാജ്യം സാമ്പത്തികമായി തകരും. ഇങ്ങനെയൊരവസ്ഥയാണ് പണ്ട് സിംബാബ്വെയ്ക്കും സംഭവിച്ചത്. അനാവശ്യമായി കുറേ കറൻസി അടിച്ചു കൂട്ടി വിലക്കയറ്റവും കൂടി ഒടുവിൽ സാമ്പത്തികമായി തകരുകയും ചെയ്തു. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനവും ഇറക്കുമതിയും കയറ്റുമതിയും എല്ലാം പെടും. സാമ്പത്തിക വളർച്ചയാണ് പുതിയ നോട്ടുകൾ അടിക്കുന്നതിൻ്റെ മാനദണ്ഡം. ഇതറിയാതെയാണ് പലരും ചോദിക്കുന്നത് രാജ്യത്തിന് പണമില്ലെങ്കിൽ നോട്ടടിച്ചു കൂട്ടിക്കൂടേ എന്ന്. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.